വെട്ടിച്ചിറയിൽ 5 കടകളിലും വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്മയിലും മോഷണം നടത്തിയ പ്രതി കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായി. കാടാമ്പുഴ SHO വിനുവും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി സതീഷ് എന്ന റഫീഖ് പിടിയിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെട്ടിച്ചിറയിൽ കഴിഞ്ഞ ഫെബ്രുവരി 2 തീയതിയാണ് മോഷണം നടന്നത്. ഫർണി മാർട്ട് ഫർണിഷിംഗ് സെന്റർ, മങ്ങാട്ട് പെയിന്റ് കട, ഇലക്ട്രിക് കട, ബേക്കറി, കോൾബാർ എന്നിവിടങ്ങളിലും മജ്മഅ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഓഫീസിലുമാണ് മോഷണം നടത്തിയത്. 5 കടകളുടെയും ഷട്ടർ പൂട്ട് പിക്കാസ് ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. ഏകദേശം ഓർമ്മയുണ്ടോ ഇവിടെ വരും? ഐഡിയ ഉണ്ടോ? ആ സൈഡില പോയാ കിട്ടും. ആ ഭാഗത്ത് പിന്നെ ആദ്യം ഇവിടേക്കാണ് എവിടെയാണ് ചെയ്തിരുന്നത്? അവിടെ നിന്ന് പിക്കാസ് മേടിച്ചു വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് സാധനമായിട്ട് പരിപാടികളാണ് ആദ്യം ഇടയ്ക്ക് വന്നാൽ നമുക്ക് ഇവിടെ എവിടെയാണ് അറിയാം. ഇത് ഇടക്ക് റോക്കായിരുന്നു, ഇവിടെ വികാസിന്റെ ആ പരന്ന ഭാഗം വെച്ചിട്ട് തള്ളി തുറന്നു. തൃശൂർ സ്വദേശിയായിരുന്ന സതീഷ് ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു. വിവിധ സ്റ്റേഷൻ പരിധികളിലായി 30 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കടകളിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ, ഐപാഡ്, DVR, പെൻഡ്രൈവ്, CCTV ക്യാമറകൾ എന്നിവയാണ് വെട്ടിച്ചിറ ജുമാഅത്ത് പള്ളിയോട് ചേർന്നുള്ള കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. കാടാമ്പുഴ SHO വിനുവിന്റെ നേതൃത്വത്തിൽ SI രാജു, സുരാജ്, ശരൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൃശൂരിൽ വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഫർണി മാർട്ട് കർട്ടൻ സെന്ററിൽ നിന്ന് 130,000 രൂപയോളം വില വരുന്ന ഐപാഡും DVRഉം വിദ്യാഭ്യാസ സ്ഥാപനമായ വെട്ടിച്ചിറ മജ്മയിൽ നിന്ന് 100,000 രൂപയുമാണ് മോഷ്ടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മോഷണം നടന്നതെന്ന് പുറത്തുനിന്നുള്ള CCTV നിന്ന് വ്യക്തമായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. വെട്ടിച്ചിറയിലെ വിവിധ കടകളിലും മോഷണശ്രമം നടത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus.